ഒരു 100 കോടി രൂപ പ്രതിഫലം കിട്ടിയാൽ ജോണിജൻ എന്ത് ചെയ്യും? പറയില്ല, എല്ലാരും അറിയും. നടനാവണമെന്ന് ഞാൻ ചല്ല കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ജയൻ സാറിന്റെ ഒക്കെ കാലത്ത് അദ്ദേഹത്തെ പോലെ ഒരു നടനാണെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. വൈകിട്ട് കുളിച്ചു പിന്നീട് നമുക്ക് തന്നെ മനസ്സിലായി ഇത് വെച്ചോണ്ട് എങ്ങനെ കണ്ണാടി നോക്കിട്ട്. ഇപ്പൊ നേറ്റിവിറ്റി സബ്ജക്റ്റ് അല്ലല്ലോ മൂസ, ഒരു ഫാന്റസി സബ്ജക്റ്റാണ്. മൂസയും ഡോഗും ആണ് ഏറ്റവും അത്യാവശ്യം. എഴുതി വരുന്ന സ്ക്രിപ്റ്റിനെ ആശ്രയിച്ചുള്ള കാസ്റ്റിങ്ങും അത് ഇൻട്രസ്റ്റിംഗും ആയാൽ പടം രക്ഷപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. മൂസ മണ്ണിനെ അതിജീവിക്കാനായാൽ അതൊരു അത്ഭുതമായിരിക്കും. സ്വന്തം സിനിമകളിലെ ക്യാരക്ടേഴ്സ് വെച്ച് ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് ക്യാരക്ടേഴ്സ് പിക്ക് ചെയ്യും? ബെഞ്ചമിൻ ലൂയിസും ഗിരിരാജൻ കോഴി മൂന്നാർക്ക് ടൂർ പോയതായിട്ടൊരു പരിപാടി പിടിക്കും. ജോണി ചേട്ടൻ്റെ എൻ്റെ ഫേവറേറ്റ് സിനിമ സൈക്കിളാണ്. എനിക്ക് മറ്റു പടങ്ങളെ കുറച്ച് കാണുകയല്ല, പക്ഷെ എനിക്ക് എന്നെ ആസ് എ ഡയറക്ടർ എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടമുള്ള സിനിമ താപ്പാനെ. എനിക്ക് താപ്പാനിലെ മപ്പുകളുടെ കഥാപാത്രം ഭയങ്കര ഇഷ്ടമായിരുന്നു. മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്ന മൗനാനും രാഗത്തിൻ ലോലഭാവം. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. ഞാൻ ആർ ജെ വിവേക്. ഈ ആഴ്ച ഇറങ്ങിയ പടങ്ങളിൽ ജയിച്ച പടം തോൽവിയാണ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും ഫസ്റ്റ് ഫീലിംഗ് വരുന്നത്? ഇവിടെ ചോദിച്ചു തുടങ്ങാം. ഈ ആഴ്ച ഇറങ്ങിയ പടങ്ങളിൽ ജയിച്ച പടം തോൽവിയാണ് എന്ന് ഫസ്റ്റ് കേൾക്കുമ്പോൾ എന്തൊരു ഫീലിംഗ് ഫസ്റ്റ് കിട്ടുന്നത്? സന്തോഷമാണ്. സന്തോഷം ഈ ഒരു സാധനം കേൾക്കുമ്പോൾ സന്തോഷം കിട്ടുന്ന തോൽവിയുടെ വിജയം. തോൽവിയുടെ വിജയം എന്ന് പറയുന്നത് അപ്പൊ തന്നെ ഈ തോൽവി എന്ന് പറയുന്ന വാക്ക് ഒരു 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 വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഓക്കെ. സോ വെൽക്കം ടു റെഡ് കാർപ്പറ്റ് ഷറഫുദ്ദീൻ ആൻഡ് ജോണി ചാൻഡി. ചേട്ടാ, നമ്മൾ ഷോ തുടങ്ങാം. സോ ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ഒരു പേര് ടൈറ്റിൽ കേൾക്കുമ്പോഴത്തേക്കും തോൽവി എഫ് സി, ഇതിനകത്ത് എഫ് സി എന്താണ് എന്നുള്ളത് ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരുമ്പോ. അത് ഫുട്ബോൾ ക്ലബ് ആവാം, ഫാമിലി ക്ലബ് ആവാം, ഫൺ ക്ലബ് ആവാം, വേറെ എന്ത് ക്ലബ് ആണ് കേട്ടോ, വേറെ ക്ലബോ വേറെ എന്തോ ആവാം. എങ്ങനെയുള്ള ഒരു സംഭവമായിരിക്കും? കാരണം തോൽവി എന്ന് പറയുമ്പോഴത്തേക്കും ലൈഫിൽ മനുഷ്യൻ എന്താണെങ്കിലും നമ്മളെല്ലാവരും ഏറ്റവും വാങ്ങിയ ഒരു കാര്യമായിരിക്കും. ഇതിനകത്ത് ടീച്ചറും ട്രെയിലറും ഒക്കെ കണ്ട് തിയേറ്ററിലേക്ക് എത്തുമ്പോഴത്തേക്കും തോൽക്കാത്തവരായിട്ട് ആരും ഇല്ലാന്നൊരു ഫീലിംഗ് ആണ് ഈ സിനിമയ്ക്കകത്തുള്ള എല്ലാ കഥാപാത്രങ്ങളെയും കാണുമ്പോൾ. അപ്പൊ നമുക്ക് തുടങ്ങാം, ഷറഫുദ്ദീൻ നായകനിൽ നിന്ന് തുടങ്ങാം. എന്താണ് ശരിക്കും തോൽവി എഫ് സിയിൽ ഈ നായകൻ നേരിടുന്ന ഏറ്റവും വലിയ തോൽവി? അല്ല, നായകൻ മാത്രമല്ല, നായകൻ നേരിടുന്ന ഏറ്റവും വലിയ തോൽവി എന്താണെന്ന് പറയട്ടെ. പറയാതെ ഇല്ല. അത് ശരിക്കും എന്താ പറയാ, മക്കൾ ചെറുപ്പക്കാർക്ക് അവരുടേതായ ചില പ്ലാനുകൾ ഉണ്ടാവും. അപ്പൊ ചിലപ്പോ പേരൻസ് എന്താ സമ്മതിച്ചു കൊടുത്തൊന്നും വരില്ല. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒറ്റയ്ക്ക് പോയി ചില കാര്യങ്ങൾ ട്രൈ ചെയ്യും, അതിൽ പരാജയപ്പെടും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതിൻ്റെ ഇടയിൽ വീണ്ടും എന്താ പറയാ, എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ പ്ലാനുള്ള അവരും പരാജയപ്പെടും. അവസാനം ഒരു ഗതി പരഗതിയിലെ കിടന്നുറങ്ങാൻ സ്ഥലം പോലും ഇല്ലാതെ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ. ജോണി ചേട്ടാ, ഇപ്പൊ തോൽവി എഫ് സിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ജോണി ചേട്ടൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ, ഇതുവരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം നന്മ നിറഞ്ഞ ക്യാരക്ടേഴ്സ് അധികവും വരുന്നത്, എവിടെയെങ്കിലും ഒരു നന്മയുണ്ടോ? ഈ ഒരു തോൽവി എഫ് സിയിൽ എങ്ങനെയാ, നന്മയുള്ളൊരു ആൾ തന്നെയാണോ? നന്മയൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരെ പറഞ്ഞു പ്രതിനിധീകരിക്കുന്നുണ്ട്. നമ്മളൊക്കെ മിക്കവാറും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ പലരുടെ നമ്മളില്ല, ചില മനുഷ്യരുണ്ടാവും, അവർക്ക് അവരുടേതായ ചില ശൈലിയുണ്ട്, അങ്ങനെ ജീവിക്കൂ, ഒരു പരിപാടിയും വേറെ പണിക്കും പോകില്ല. എന്നാ ബാധ്യതയാണോന്ന് ചോദിച്ചാൽ ബാധ്യതയാണ് വീട്ടിൽ. ഇയാളൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടോന്ന് ചോദിച്ചാൽ അതില്ല. എന്നാലും പുള്ളിയുടെ വിചാരമായതുകൊണ്ട് ഭയങ്കര മലമറിക്കുന്നൊക്കെയുള്ള ആ രീതിയിലുള്ള ഒരു മേധാവിത്വമൊക്കെ സ്ഥാപിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിപ്പോകുന്ന ഒരു അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അപ്പൊ ഇയാൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു വിഷമഘട്ടമൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഭയങ്കര രസം, ഭയങ്കര തമാശയിലൂടെയാണ് പോരാ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ജോണി ചേട്ടൻ ചെയ്ത കഥാപാത്രങ്ങൾ എല്ലാവരും നമ്മളിപ്പോൾ ഇതുവരെ സിനിമയിൽ ഈ പടം മാത്രം സ്പെസിഫിക്കലി പറയല്ല, മിക്കവാറും ചെയ്ത കഥാപാത്രങ്ങൾ ലൈഫിൽ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഈ തോൽവി എസ് സിയിൽ ഇതുപോലെ തോൽവി ബാധ്യതയെ പറഞ്ഞ നറേഷൻ കേട്ടപ്പോഴും എവിടെയോ കണ്ടൊരു ഫീലിംഗ് എനിക്ക് കിട്ടി. ജോണി ചേട്ടൻ അങ്ങനെ ഒരു കഥാപാത്രത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കാണാൻ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരുപാട് വരില്ല. ചിലപ്പോൾ ചില മൂവ്മെന്റിൽ ഞാനും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഒരു പരാജയം. പ്രത്യേകിച്ച് സിനിമയൊക്കെ പരാജയപ്പെട്ടിട്ടില്ലേ, അപ്പൊ പരാജയം പരാജയം തന്നെയല്ലേ. അങ്ങനെയൊക്കെയുണ്ട്, നമുക്ക് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ചിലത്തെ ചെയ്യുള്ളൂ. ചിലപ്പോൾ ഇവർക്ക് വേറെ ഒരുപാട് കഴിവുകളുണ്ടാവും, അതൊന്നും ചെയ്യില്ല, ഞാൻ അത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് വെറുതെ തോറ്റോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ രസമുണ്ട്, ഞാൻ നല്ലൊരു ഇപ്പം എൻ്റെ വൈഫായിട്ട് ചെയ്യുന്ന ക്യാരക്ടർ, അവർ ആശാ മഠത്തിൽ അവൻ എൻ്റെ മൂത്ത മോൻ ഉമ്മൻ, രണ്ടാമത്തെ മോൻ തമ്പി അരകോര, രസമുണ്ട് മൊത്തത്തിൽ. ഒരു ഫാമിലി നല്ല ഫാമിലിയാണ്, നല്ലൊരു കെമിസ്ട്രി വർക്കായിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള പ്രദേശം തമ്മിലുള്ള റിലേഷൻ, ഞാനും മക്കളും തമ്മിലുള്ള റിലേഷൻ, ഞാനും വൈഫും തമ്മിലുള്ള റിലേഷൻ, അമ്മയും മക്കളും തമ്മിലുള്ള റിലേഷൻ, ഇതൊക്കെ എനിക്ക് തന്നെ ഒരു അതായത് ഒരു
ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ആളുകൾക്ക് ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇതിന്റെ ഡയറക്ടറായ ജോർജ് കോര, പ്രേമത്തിൽ ജോർജ് എന്ന ടൈറ്റിൽ ക്യാരക്ടറിൽ നിവിൻ പോളിക്ക് അപ്പുറം വന്ന ഒരു കഥാപാത്രമാണ്. അതൊക്കെ മുന്നേ നിങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട്. സോ നിങ്ങളുടെ റിയൽ ലൈഫിലെ എന്തെങ്കിലും കാര്യങ്ങൾ തോൽവി എസ് കഥയായിട്ടുണ്ട്, ഡയലോഗ് ആയിട്ടുണ്ട്? റിയൽ ലൈഫിൽ അങ്ങനെ 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 ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് പരസ്പരം അറിയാവുന്നവരാണ്. അപ്പോൾ എൻ്റെ എല്ലാം ഒരു പല പല സാഹചര്യം, ഇപ്പോൾ പണ്ട് എനിക്കൊരു എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ സി കോര ഒരു വേറൊരു ടൈപ്പ്, എല്ലാവരെയും പരിചയപ്പെടുമ്പോഴും എല്ലാവരുടെയും പ്ലാനുകൾ. അപ്പോൾ എനിക്കൊക്കെ പണ്ടേ വന്നിട്ട് അത് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ കോരയിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അന്നേ എനിക്കിഷ്ടമാണ്, 10-12 വർഷം മുമ്പേ എനിക്ക് കോരനെ അറിയുമ്പോൾ മുതൽ ഇഷ്ടമാണ്. അൽത്താഫിൻ്റെ ഫ്രണ്ടായിട്ടാണ് കോര വരുന്നത്. അപ്പോൾ ആ വൈബ് അവിടെ ഉണ്ടായിരുന്നു, ലൈക്ക് നമ്മൾ തമ്മിൽ അറിയും, നമുക്ക് കുറേ കാര്യങ്ങൾ കോമൺ ആയിട്ട് അറിയാം. ആ ആ അറിയലിൻ്റെ ഭാഗം കൂടിയാണ് തോൽവി എഫ് സിയിലെ എൻ്റെ ക്യാരക്ടറും ഇതിൻ്റെ ഒരു പരിസരമൊക്കെ. ജോണി ചേട്ടാ, പണ്ട് എപ്പോഴെങ്കിലും 1990s തൊട്ട് സിനിമയുടെ ഭാഗമായിട്ട് എന്ന് നിലനിന്ന ആളാണ്, ഈ നായകൻ തോൽക്കുന്ന ഒരു സിനിമ ഇമാജിനബിൾ ആയിരുന്നോ, ചിന്തിക്കാൻ പറ്റുമായിരുന്നോ? നായകൻ തോൽക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഇപ്പം അത്തരം സിനിമകൾ ഇവിടെ വിജയിച്ചിട്ടില്ലേ? ഇപ്പം വിജയിച്ചിട്ടുണ്ട്, ഒരു പടങ്ങൾ വിജയിച്ചു. നായകൻ ഇപ്പം ഒരുപാട് പടങ്ങളുണ്ട്. അല്ല ഞാൻ പറഞ്ഞ ഇപ്പം തനിയാവർത്തനം അല്ല, അങ്ങനെ ഒരുപാട് പടം, കിരീടം, അയാളുടെ സ്വപ്നങ്ങളെല്ലാം ഇത് ചെയ്തു പോകുന്ന സിനിമയാണ്. പിന്നെ ഈ വലിയ ഗെയിമൊക്കെ ആണെങ്കിൽ നായകനെ ജയിക്കുള്ളൂ, ജാക്ക് പോട്ട്. സ്വന്തം ലൈഫിലെ കുറച്ച് തോൽവികൾ, ചെറിയൊരു സെഗ്മെന്റ്, ചെറിയ ചെറിയ ചോദ്യങ്ങൾ. സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ സ്ഥിരമായി തോറ്റിരുന്ന ഒരു സബ്ജക്ട് പറയാൻ പറഞ്ഞാൽ ഏത് പറയും? മാത്സൊക്കെ ആയിരിക്കും. സ്ഥിരമായിട്ട് തോറ്റിരുന്നു? സ്ഥിരമായിട്ട് ആ അത്യാവശ്യം തോക്കായിരുന്നു, പിന്നെ ട്യൂഷനൊക്കെ പോയി അത്യാവശ്യം. ജോണി ചേട്ടാ പറഞ്ഞ കണക്കായിരുന്നു. ഓക്കെ, ഇപ്പൊ പക്ഷെ സിനിമയ്ക്ക് അകത്ത് എത്തിക്കഴിഞ്ഞപ്പോ രണ്ടുപേരോടും ഈ ഷോട്ട് എടുക്കാൻ നേരം ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് തോറ്റു പിൻവാങ്ങണം എന്ന് തോന്നിയ മൊമെന്റ്സ് ഉണ്ടായിരുന്നോ? ചില ആക്ഷൻ സീനുകളുടെ അത് അങ്ങനെ ആക്ഷൻ സീനുകളുടെ ഒരു ഷോട്ടിൽ ചിലപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ തെറിച്ച് വീണ് ഉരുണ്ട് വരണ്ട് ഒരു സ്ഥലത്ത് നിന്ന് അടിക്കണം. അപ്പോൾ ആ അടിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ തൊട്ട് ചേർന്നൊരു ഒരു 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 കുറ്റി ഇങ്ങനെ നിപ്പുണ്ട്. അപ്പോൾ എനിക്ക് അപ്പം ശരിക്കും ഞാൻ അവിടെ നിന്ന് തെറിച്ച് ഒറിജിനലി ഞാൻ അവിടെ ചെന്നാൽ ചിലപ്പോൾ എനിക്ക് ഞാൻ ചിലപ്പോൾ കുറ്റിയിലും ചെന്ന് അടിക്കാം. ഓക്കെ, അപ്പം ഞാൻ ആ ചെയ്തത് കുറച്ച് അവിടെ അടിക്കാതെ വീഴാൻ പാകത്തിനായി. അപ്പോൾ സേഫാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഉറപ്പിച്ച ഒന്ന് രണ്ട് അങ്ങനെ ചെയ്ത ആ ഒരു എനിക്ക് അങ്ങനെ അങ്ങനെ ആദി എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു, ബാംഗ്ലൂർ വെച്ചായിരുന്നു. ബാംഗ്ലൂർ വെച്ച് അല്ല, ഈ കോമഡി ഭയങ്കര നാച്ചുറൽ ആയിട്ട് പറയുന്ന ഒരാളാണ് ഇപ്പൊ ഷറഫുദ്ദീൻ. ഇടയ്ക്ക് പറഞ്ഞിട്ടായിരുന്നു ഭയങ്കര സീരിയസ് ആയിട്ട് കോമഡി പറയുന്ന ഒരാളാണ് ഷറഫുദ്ദീൻ ആൾക്കാർ പറയണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും റീടേക്കുകൾ വരുന്ന സമയത്ത് ഇതേപോലത്തെ പ്രശ്നം ഉണ്ടാവും? കാരണം വർക്കൗട്ട് ആവാൻ തന്നെ പാടാണ് കോമഡി, അത് നാച്ചുറലി വന്ന സാധനം റീടേക്കുകൾ വരുമ്പോഴത്തേക്കും ഈ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഇതെന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള സാധനം? ഇല്ല, ഞാൻ ഇതുപോലെ ഈ ഓം ശാന്തി ഓശാന ചെയ്യുമ്പോൾ, പ്രേമത്തിന് ശേഷമല്ല, ഓം ശാന്തി ഓശാന ചെയ്യുമ്പോൾ ഇതുപോലെ ഒരിക്കൽ ഒരു ഒരു ഷോട്ടിൽ ജൂഡിന് ഇതുപോലെ ഒരു ഒരു എക്സ്പ്രഷൻ വേണം. അപ്പം വിജയരാജൻ്റെ കുട്ടിയേട്ടൻ പോവണം, അപ്പം കുറച്ച് സമയമേ ഉള്ളൂ. കുട്ടിയേട്ടൻ ഇങ്ങനെ പാസിംഗ് വെറുതെ നടക്കുവാണ്. അപ്പം എൻ്റെ ഈ എക്സ്പ്രഷൻ ഉണ്ട്, കുട്ടിയേട്ടൻ അതിലുണ്ട്, കുട്ടിയേട്ടൻ വേറെ ഒന്നുമില്ല, ഈ പാസിംഗ് ഇങ്ങനെ നടക്കണം, അത്രേ ഉള്ളൂ. പുള്ളി അങ്ങോട്ട് കൊണ്ട് അത് ഞാൻ കുറേ ടേക്ക് അങ്ങ് പോയി. അവസാനം കുട്ടിയേട്ടൻ ഏതാ ഇതെന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയായിരുന്നു. അവസാനം എൻ്റെ അടുത്ത് വന്നിട്ട് ജൂഡ് കുറച്ച് എന്തായി കാണിക്കുന്നതൊക്കെ ചോദിച്ചു. ജൂഡ് കുറച്ച് ദേഷ്യപ്പെട്ടൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒന്ന് രണ്ട് മൂന്ന് സ്ഥലം. പ്രേമം കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജോണി ചേട്ടാ, എപ്പോഴെങ്കിലും ഒരു ഷോട്ട് എടുക്കാൻ നേരം തോറ്റു പിൻവാങ്ങേണ്ടി വരുമെന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടോ? പിന്നെ നമ്മുടെ പമ്മുക്ക ലാലേട്ടൻ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ആദ്യമായിട്ട് അവരുടെ മുന്നിൽ ഇപ്പോൾ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എനിക്ക് തോന്നുന്നു ഇപ്പം പിന്നെ ലാലേട്ടനായിട്ട് ഞാൻ അദ്ദേഹം രഞ്ജിയേട്ടൻ്റെ ഡ്രാമ എന്ന സിനിമ, ആ കഥാപാത്രം എനിക്ക് ഭയങ്കര ഇതായത്. അപ്പോൾ രഞ്ജിയേട്ടനാണ് എന്നെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ അഭിനയിക്കുക തെറ്റിയാൽ ലാലേട്ടനെ സ്വഭാവേട്ടൻ റീടേക്ക് വന്ന ഒരു പ്രശ്നം, അതിൻ്റെ ഒരു ആദ്യമുണ്ടല്ലോ. പക്ഷെ അങ്ങനെ വിചാരിക്കുന്നവർ നമുക്ക് റീടേക്ക് ചെയ്യുമ്പോൾ വരികയും ചെയ്യും. പിന്നെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് കംഫർട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് തെറ്റുമ്പോൾ നമുക്ക് പ്രഷർ കൂടും. കാരണം മനസ്സിലായില്ല, അത് അങ്ങനെ ചില സ്ഥലത്ത് നമ്മൾ പച്ചവെള്ളം പോലെ പറയുകയും ചെയ്യും. അല്ല, എന്തായാലും ജോണി ചേട്ടാ, ഇപ്പം ജോണി ചേട്ടൻ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ കട്ട് പോകുന്ന ഒരാളാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ ഒരുപാട് റീടേക്കുകൾ ഒരു ഡയറക്ടർ ഡിമാൻഡ് ചെയ്യും, നേരത്തെ പറഞ്ഞ ജൂഡ് ചോദിച്ച പോലെ ഡിമാൻഡ് ചെയ്യും, ജോണി ചേട്ടൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഡിമാൻഡ് ചെയ്ത ആക്ടറുടെ കൂടെ അഭിനയിച്ചപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടോ ഇപ്പം മനസ്സിലായോ പണി എളുപ്പമല്ല എന്നുള്ള രീതിയിലൊരു കമൻറ്റോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടോ? എനിക്ക് ഇവിടെ ദിലീപായിട്ട് ഞാനിപ്പോൾ പടത്തിൽ അഭിനയിച്ചു.
അവനെ ഒരു ലെങ്തി ഡയലോഗ് പറഞ്ഞ ഇടയ്ക്ക് പറഞ്ഞ ദിലീപ് ഇടയ്ക്ക് ഇടയ്ക്ക് എടാ അങ്ങനെ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഡോണും. അപ്പൊ ഞാൻ ഒന്ന് രണ്ടു മൂന്ന് പേരേക്ക് ചെയ്യുമ്പോ ദിലീപ് ചോദിച്ചേ നിനക്ക് തോന്നുന്നുണ്ടോ നിർത്തിയിട്ട് മൂസ ചെയ്താൽ തോന്നുന്നുണ്ടോ? നിർത്തിട്ട് മൂസ ചെയ്താ അതാ നിന്നോട് ഞാൻ പറഞ്ഞു. സോ നെക്സ്റ്റ് ഇപ്പൊ തോറ്റുപോയ ഒരിടത്ത് പിന്നീട് വിജയിച്ച് ചെന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സ്കൂളിൽ ഞാൻ പ്രീഡിഗ്രി തോറ്റിട്ട് പിന്നെ ഒരിക്കലും പോയി വിജയിച്ച് നിൽക്കാൻ പറ്റിയിട്ടില്ല. സാധിച്ചു സിനിമയിൽ ഞാൻ ഒരു പരിധി വരെ വിജയങ്ങളും പരാജയങ്ങളും ഞാൻ ഡയറക്റ്റ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിൽ നിന്ന് പിന്നീട് നടനൊക്കെയായി ഈ ഒരു തിരക്കിലേക്ക് പോയി ഞാൻ കുറേ പ്രശ്നങ്ങൾ തീർത്ത്, അതായത് ഇതെങ്ങനെ അതിജീവിക്കുമെന്ന് വിചാരിച്ചെടുത്തെന്ന് ഒരു ദൈവാനുഗ്രഹം കൊണ്ട് അത് അതിജീവിച്ച് ഒരു അല്പമെങ്കിലും ജയിച്ചു എന്നല്ലെങ്കിൽ സാധിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് അങ്ങേറ്റം എൻ്റെ മീഡിയയോട് നന്ദിയുണ്ട്. പണ്ട് ഞാൻ ജോണി ചേട്ടനെ പറ്റി ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്, ഒരു വലിയ പത്രത്തിൻ്റെ ബാക്കിൽ കുത്തിയിരുന്ന് വായിച്ചിട്ടുണ്ട്. നടനാവണമെന്ന് ആഗ്രഹിച്ച് ചെന്നൈക്ക് പോയിട്ട് പിന്നീട് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു കഥയും കാര്യങ്ങളും ഒക്കെ. ഒരു നടനാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചല്ല, ഞാൻ ചെന്നൈക്ക് കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ജയൻ സാറിൻ്റെ ഒക്കെ കാലത്ത്, അതായത് എനിക്ക് ഒരു 8-9 വയസ്സൊക്കെ ഉള്ള സമയത്ത് അദ്ദേഹത്തെ പോലെ ഒരു നടനാണെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു വൈകിട്ട് കുളിച്ച്. പക്ഷേ പിന്നീട് നമുക്ക് തന്നെ മനസ്സിലായി ഇത് വെച്ചോണ്ട് എങ്ങനെ കണ്ണാടി നോക്കിയിട്ട്. അപ്പോൾ പിന്നീട് അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ വേണ്ടി തന്നെയാണ്, അത് ഈ ജോക്കുട്ടനും ഞാൻ എന്നെ കൊണ്ടുപോയ ആൾ തന്നെയാണ് പറഞ്ഞത്, നിനക്ക് സിനിമ നീ നന്നായിട്ട് വിലയിരുത്തുന്നൊക്കെ ഉണ്ട്, നീ അസിസ്റ്റന്റ് ഡയറക്ടർ ആയാൽ മതി, പിന്നെ നീ അസോസിയേറ്റ് ആവും, പിന്നെ നീ ഡയറക്ടർ ആവും എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു വാക്കാണ്. അപ്പോൾ അതിനെങ്ങനെ ആണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുന്നത്? ഏത് വർഷമായിട്ടാണ് അവിടെ പോയത്? ഞാൻ 90 ഈ സമയത്ത് പോയപ്പോ പിന്നീട് ആരാ ഒരു സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്തത്? എനിക്ക് തോന്നുന്നത് ഉദയപുരം സുൽത്താനിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഞാൻ എനിക്ക് തോന്നുന്നത് അഭിഷേക് സർവീസ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും കിട്ടാതെ വരുമോ. മലപ്പുറഹാജി എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ഒരു ചോട്ടുകാരനായിട്ട് ഒരു സ്ലോട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുങ്കുമച്ചപ്പ് എന്നൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് ഉദയപുരം സുൽത്താനിൽ പറക്കും തെളിയൽ. ഇത് ആളെ കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ ചെയ്ത ജോണി കയറി ചെയ് ജോണി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡയറക്ടേഴ്സിന്റെ ഒരു പെട്ടെന്ന് നമ്മൾ ആ ഡ്രസ്സ് ഇട്ട് പോയി ചെയ്യുന്ന, അല്ലാതെ പിന്നെ ആ കുഞ്ഞിക്കൂനിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ചെയ്തല്ല, അല്ലാതെ ഒരിക്കലും അഭിനയിക്കാൻ വേണ്ടി ഇത് ചെയ്തിട്ടില്ല. പിന്നെ എപ്പോഴാണ് ഒരു ആക്ടർ ജോണി ആന്റണി ഉടലെടുക്കുന്നത്? ആരാണ് ഫസ്റ്റ്? ഞാൻ ഈ എന്റെ ലാസ്റ്റ് സിനിമ തോപ്പിൽ ജോപ്പിന്റെ റൈറ്റർ നിഷാദ് ഗോയായിരുന്നു. അപ്പൊ ഞാൻ ഈ വരുന്നവരെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്, ഈ പറഞ്ഞ പോലെ അവിടെ നോക്കിത്തിരിയെ. അപ്പോൾ നിഷാദ് എപ്പോഴും ഉള്ളു, ചേട്ടൻ ഒരു പടത്തിൽ അഭിനയിക്കട്ടെ, ചേട്ടന് പറ്റും. ഞാൻ നിഷാദ് ഒന്നും ശരിയാകില്ല. അങ്ങനെ നിഷാദ് പിന്നീട് ചിക്കാരി ശമ്പു ചെയ്യുമ്പോൾ അതിനകത്തൊരു അച്ഛൻ്റെ വേഷമുണ്ട്, രണ്ട് ദിവസം. അതൊരു ആർട്ടിസ്റ്റിനെ വെച്ചാൽ പുള്ളിക്ക് സമയത്ത് വരാൻ പറ്റിയില്ല. അപ്പോൾ ഒരു രണ്ട് ദിവസം ഉള്ളു ചേട്ടൻ, ഒന്നും ലോകമായിട്ട് നിന്നാൽ മതി, ഒരു പ്രശ്നമുള്ളു. പിന്നെ സുഖിതാണ് ഡയറക്ടർ, പിന്നെ നമ്മുടെ ഒരു ലോറൻസ് നമ്മുടെ സുഹൃത്താണ് പ്രൊഡ്യൂസർ. അങ്ങനെ ഞാൻ പോയി രണ്ട് ദിവസം എന്നുള്ള കുറച്ചുകൂടെ അവർ നീട്ടി, കാരണം ഇയാൾ സെറ്റിലുണ്ട് രസമുണ്ടല്ലോ, കുറച്ചുകൂടെ നീട്ടി. അത് അച്ഛനിച്ചതാരം ഉണ്ട് പടത്തിൽ. അത് വെച്ച് രഞ്ജേട്ടൻ്റെ ഡ്രാമ തന്നെയാണ് എനിക്ക്. രഞ്ജേട്ടൻ എന്ന് പറഞ്ഞാൽ ആളുടെ ഒരു ആത്മവിശ്വാസമാണ് ഞാനെന്ന് പറഞ്ഞ നടൻ ഉണ്ടായിരിക്കുന്നു. അല്ല, ഈ ജയനോടുള്ള ആരാധനയാണോ? പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞ സിനിമയിൽ ശരവഞ്ചരത്തിലൊരു സീൻ റീക്രിയേറ്റ് എനിക്ക് ഭയങ്കര ജീവൻ അന്നും ഇന്നും എന്നും ഇന്നും ചാനലിലൊക്കെ അദ്ദേഹത്തിന്റെ പടം വന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കും. ഇനി ബാക്ക് ടു സി ഡി മൂസ 2 എന്ന് പറഞ്ഞൊരു സബ്ജക്ട് വന്നേക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഓഡിയൻസിന്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ഉണ്ട്. അങ്ങനെ ഒരു സാധനം ഡിസ്കഷനിലുണ്ടോ? ഉടനെ ചർച്ച നടക്കുന്നുണ്ട്, അത് എഴുതി നല്ല രസകരമായിട്ട് സ്ക്രിപ്റ്റ് വന്നാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ആക്ടർ ടു ഡയറക്ടർ, ബാക്ക് ടു ഡയറക്ടർ എന്നുള്ള ജേണി കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും ഇനി ജോണി ആണ്ട്. എനിക്ക് നല്ലതായിരിക്കും. പിന്നെ ഈ യാത്ര തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്, വേറെ പുതിയ പിള്ളേരിൽ നിന്ന് പോലും കുറേ കൂടെ. പിന്നെ ഇപ്പം മുന്നേ പോലെ അല്ലേ, കുറച്ചുകൂടെ ടെക്നോളജിയൊക്കെ കുറച്ചുകൂടെ വേറെ. ഇപ്പം ഞാനൊക്കെ മൂസ് ചെയ്യുന്ന സമയത്ത് മോണിറ്റർ പോലും ഇല്ലാത്ത കാലമാണ്. ഇന്ന് കുറേ കൂടെ ഇതായി, സ്പോട്ടൊക്കെ വന്നില്ലേ, ഇന്ന് ഒരുപാട് കാര്യങ്ങൾ വന്നില്ലേ. പിന്നെ അതിനല്ല, എനിക്ക് ഇത്രയും പേര് ഡയറക്ടേഴ്സിന് എനിക്ക് പോയി, എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒരു കുറേ പടങ്ങൾ ചെയ്തു, ഒരു 50 അല്ലെ 30 മേളിലെങ്കിലും പുതിയ ഡയറക്ടേഴ്സ് ആയിരുന്നു. പുതിയ പിള്ളേരുടെ പടങ്ങളാണ് എനിക്ക് കൂടുതലും. അവരെ അല്ല, അവരെന്നെ വിളിക്കുന്നതല്ലോ, ഞാൻ കൂടുതൽ പുതിയ പിള്ളേർ നീ ഡയറക്ട് ചെയ്യുന്നുണ്ടോ മോനെ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, അന്വേഷിച്ചിട്ട് വരുന്ന തന്നെ. അല്ല, ചില ആൾക്കാർക്ക് ഡെബ്യൂ ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യാൻ കൂടുതൽ താല്പര്യം കൂടുതലായിരിക്കും, അങ്ങനെ ഒരു താല്പര്യം ജോണിച്ചേട്ടനുണ്ടോ? ഇല്ല, ഞാനിപ്പോൾ നമ്മൾ ആദ്യം കാണുന്നതന്നെ, നമ്മൾ പണ്ട് ആദ്യത്തെ പണം ചെയ്യാൻ പോകുമ്പോൾ ആർട്ടിസ്റ്റിനെ ഡേറ്റ് ചോദിക്കുന്നത് അതേ രീതി തന്നെയല്ലേ. അവരെ നമ്മൾ നമ്മളെ തന്നെയല്ലേ അവരിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പിന്നെ വേറെ കുറച്ചുകൂടെ ഒരു അടുത്ത് നിർത്താൻ ശ്രമിക്കാറുണ്ട്. അതെ, പുതിയ ആൾക്കാരാകുമ്പോൾ നമ്മളല്ലേ ഒരു അത് വരെല്ലാം അങ്ങനെ
അല്ലെങ്കിൽ സി ഡി മൂസ ടൂവിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഒരാഗ്രഹം. അത് വരുമ്പോൾ ഇപ്പോൾ സ്കോട്ട്ലൻഡിലേക്ക് പോയ മൂസയാണ്. മൂസ തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ സ്കെയിലുള്ള ഒരു 100 കോടി ബഡ്ജറ്റ് അങ്ങനത്തെ ഒക്കെ ഒരു വലിയ പടമായിരിക്കും. അത് അന്ന് നമ്മൾ എന്റർടൈൻ ചെയ്ത പോലെ ഒരു ചെറിയ പടമായിരിക്കും. അന്ന് ചെറിയ പടമെന്ന് പറഞ്ഞിട്ടില്ല, തുടങ്ങിയപ്പോ ഞാൻ വീഡിയോ കേട്ടിട്ട് തരാം, അതുപോലെ ഒന്ന് എടുത്തിട്ട് ബഡ്ജറ്റിലാക്കി തരാം. ഇല്ല ഒരിക്കലും, അതേപോലെ വേറെ ഷോട്ട് ഒന്നും എടുക്കണ്ട. ഇല്ല എഡിറ്റ് ചെയ്ത് പക്കാ എഡിറ്റ് മാത്രം ഒന്ന് ഷൂട്ട് ചെയ്ത് തന്നാൽ മതി. അല്ല, പണ്ട് സ്കൂളിൽ പഠിച്ചിട്ട് നമ്മൾ കേട്ടൊരു കഥയുണ്ട്, ഇടയ്ക്ക് വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ലൈൻ വന്നു. ആ സമയത്ത് ജസ്റ്റ് ദിലീപ് ഏട്ടൻ എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു പടമാണ് എന്ന് പറഞ്ഞ് കേട്ടിരുന്നു. പണ്ട് കുറെ കഥയാണ്, ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ടാക്സ് അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ലേഖനങ്ങൾ വരെ വായിച്ചിരുന്നൊരു കാലമുണ്ട്. പക്ഷേ സിനിമ എത്തി നമ്മുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ അതുവരെ കാണാത്തൊരു ജോണർ പടമായിരുന്നു സി ഡി മൂസ. എല്ലാ കുട്ടികളെയും എൻ്റർടൈൻ ചെയ്തൊരു പടം, മേ ബി മുതിർന്നവരെ അതിനപ്പുറം എൻ്റർടൈൻ ചെയ്ത പടം. ശരിക്കും അത് അങ്ങനത്തെ ഒരു സ്കിൽ ചിന്തിച്ച് തുടങ്ങിയ പടമായിരുന്നു. ഞാൻ പറഞ്ഞില്ല ആ സിനിമ സബ്ജക്റ്റായി ഇത് എടുക്കാൻ എന്നോട് സീനിയറായിട്ടുള്ള രണ്ട് ഡയറക്ടേഴ്സ് ചോദിച്ചു, ഫസ്റ്റ് പടം എന്നുള്ളതിൽ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഈ സിനിമ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ ഭീരുത്വം കാണിച്ചാൽ ജീവിതത്തിൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവില്ല, എനിക്കൊന്നും നോക്കാനില്ല, ഡു ഓർ ഡൈ, ഐ എം ഗോയിങ് ടു കിൽ, ഞാൻ എന്ന് പറഞ്ഞുള്ള ലൈൻ അങ്ങ് പിടിച്ചതാണ്. പിന്നെ നല്ല അല്ലേ ആർട്ടിസ്റ്റുകളെല്ലാം നല്ല സപ്പോർട്ടാണ്, വിളിച്ചിട്ട് അടക്കമുള്ള എല്ലാവരും, അതുപോലെ ടെക്നീഷ്യൻസ് സാലുവേട്ടൻ ക്യാമറ എഡിറ്റർ രഞ്ജന പ്രഹാം, വിദ്യാസാഗറിന്റെ മ്യൂസിക്, പുത്തഞ്ചീരയുടെ വരികൾ, ബാവ, എല്ലാം ഒരു ടോട്ടൽ ഒരു ഭയങ്കര ഒരു ആ ഒരു ഞമ്മളെ ഒരു കൂടെ നിന്ന സിനിമ. അത്രയും നാളത്തെ എൻ്റെ കഷ്ടപ്പാടിനെ പ്രകൃതി പോലും എനിക്ക് ഒപ്പം നിന്ന് അനുഗ്രഹിച്ച സിനിമയാണ് മൂസ. ഐനിക്കൽ ചാലക്കുടിയിലാണ് ഞാൻ കണ്ടത്. വേറെന്തൊരു ചോദ്യം ചോദിച്ചായിരുന്നല്ലോ, സ്കെയില്, സ്കെയില് പിന്നെ സബ്ജക്ട് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു, അത് ബഡ്ജറ്റ് ആക്കിയല്ലേ പറ്റുള്ളൂ. അതെ, അതെന്നുണ്ടാവും, സബ്ജക്ട് എഴുതി വന്നാലേ നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ. അല്ല, എന്നാലും അന്ന് ഇപ്പം ഞാൻ വിദ്യാസാഗർ സാറിനോട് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, സാറ് പറഞ്ഞായിരുന്നു അതിലെ പാട്ടുകൾ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്സ് ചെയ്സ് ചെയ്സ്, എന്ത് ചോദിച്ചാലും ചെയ്സ് എന്ന് എൻ്റെ അടുത്ത് ജോണി പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. ആ അതിലത്തെ പാട്ടുകൾ, ഓരോ പാട്ടും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡിഫറെൻറ്റാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാട്ടുകളാണ്. അപ്പം ഇങ്ങനെ ഉദിത് നാരായണനെ പോലെ സിംഗറെ കൊണ്ടുവരാന്ന് ഉള്ളത് ആദ്യത്തെ തോട്ടിലുണ്ടായിരുന്നു. നാരായണൻ സിനിമ അതിനു മുമ്പ് ഇറങ്ങി കഴിഞ്ഞു, അതിൽ കാതൽ പിസാസ്. അപ്പോൾ ഞാൻ സാറിനോട് ഇമ്മ ചോദിച്ചു, സാർ നമുക്ക് ചിലമ്പലിക്കാറ്റേ ഉദിത് സാറിനെ കിട്ടാൻ ഉണ്ടല്ലാമേ, ചേഞ്ച് ആർക്കുമേ എന്ന് പറഞ്ഞ് ഉള്ളി ഉടനെ അങ്ങനെയാണ് ആ പാട്ട് പാടും. പിന്നെ കൊച്ചി രാജാവിലും എനിക്ക് വന്നു, മുന്തിരിപ്പാടത്തിലൊക്കെ പുള്ളി വന്നു, അത് നമ്മുടെ ദേശം. അതുപോലെ തന്നെ ആശിഷ് വിദ്യാർത്ഥി ദില്ല്, അതുപോലെ പഴയ ബിച്ചു ഒക്കെ ഇല്ല, ബിച്ചു ഹിന്ദി പടം അതൊക്കെ കണ്ടിട്ടാണ് ആശിഷ് സാറിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. എന്നാലും ഒരു പടത്തിനൊരു വലിപ്പം വരുവോളം തോന്നിയിട്ടാണ്, അതൊക്കെ നമ്മുടെ ദേശം തന്നെയാണ്. അല്ല, ഇനിയിപ്പോൾ സി ഡി മൂസ 2 സപ്പോസ് സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഏറ്റവും വലിയ ചലഞ്ച്? മണിരത്നം സാർ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മുടെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്തുകൊണ്ട് തമിഴിൽ എടുത്തുകൂടാന്ന് ചോദിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ റോൾ ആര് ചെയ്യും. ഇന്നിപ്പോൾ നോക്കുമ്പോൾ അതേ ചലഞ്ച് ഉണ്ട്, കൊച്ചിന് അനീഫൊക്കെ ഇല്ല, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനില്ല, ജഗതി ചേട്ടന് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഉള്ളപ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരിക്കും? ബഡ്ജറ്റായിരിക്കോ, ഇതേപോലത്തെ ആർട്ടിസ്റ്റുകളായിരിക്കോ? നഷ്ടങ്ങൾ നഷ്ടങ്ങൾ തന്നെയാണ്, അവർക്കൊന്നും റീപ്ലേസ്മെൻറ്റും ഇല്ല, അതൊക്കെ സത്യമാണ്. പക്ഷേ ഒരു നേറ്റിവിറ്റി സബ്ജക്റ്റ് അല്ലല്ലോ മൂസ, ഒരു ഫാൻറ്റസി സബ്ജക്റ്റാണ് അല്ലേ. അപ്പോൾ മൂസയും ഡോഗും ആണ് ഏറ്റവും അത്യാവശ്യം. ബാക്കി ആ എഴുതി കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തോടുകൂടി എഴുതി വരുന്ന സ്ക്രിപ്റ്റിനെ ആശ്രയിച്ചുള്ള കാസ്റ്റിങ്ങും അത് ഇൻട്രസ്റ്റിങ്ങും ആയാൽ പടം രക്ഷപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. കമ്പാരിസണിൽ ഒരിക്കലും മൂസ വണ്ണിന് മുകളിൽ വന്നെന്നോ അല്ലെ മൂസ വണ്ണിനെ അതിജീവിക്കാനായാൽ അതൊരു അത്ഭുതമായിരിക്കും. ആൻഡ് ചെയ്ത പടങ്ങളിൽ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതിനോട് ബന്ധപ്പെട്ട്, കാരണം ഇപ്പോൾ സി ഡി മൂസ എക്സൈറ്റിംഗ് ആയിരുന്നു, കൊച്ചി രാജാവ് എനിക്ക് അതിലും എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം അതിൻ്റെ തമാശ സീക്വൻസുകൾ അത്രയും നമുക്ക് ഒരു മാല പടക്കം പോലെയാണ് വരുന്നത്, അതിൻ്റെ ഫ്ലാഷ് ബാക്ക് പറയുന്ന ഒരു ഏരിയ. എന്നെ അതുപോലെ എക്സൈറ്റ് ചെയ്ത ഒരു പടമാണ് പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞ ആ പടം. എൻ്റെ പാട്ടുകളാണെങ്കിലും പട്ടണത്തിൽ ഭൂതം മമ്മൂക്ക വെച്ച് ചെയ്ത ഒരു പടം. അപ്പോൾ ജോണി ചേട്ടന് സെക്കൻഡ് പാർട്ട് വേണം അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടാം ഭാഗം വേണം എന്ന് ആദ്യമേ ചിന്തിച്ച പടം ഏതായിരുന്നു ലിസ്റ്റിൽ ചെയ്ത പടങ്ങളിൽ? ഇപ്പോൾ മൂസയുടെ ഞാൻ അതൊരു സീരീസിന് പറ്റും, കാരണം അങ്ങനത്തെ വന്നിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ജോണി ചേട്ടൻ്റെ ഫേവറേറ്റ് സിനിമ സൈക്കിളാണ്. സൈക്കിളാണ്, ഓക്കെ, ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അതും ഭയങ്കര ആ സമയത്ത് സൈക്കിള് ടോട്ടലി ഒരു പുതിയ സിനിമയായിരുന്നു. എനിക്ക് മറ്റു പടങ്ങളെ കുറച്ച് കാണുകയല്ല, പക്ഷെ എനിക്ക് എന്നെ ആസ് എ ഡയറക്ടർ എനിക്കൊരു പ്രത്യേക ഇഷ്ടമുള്ള സിനിമ താപ്പാനെയാണ്. എന്തുകൊണ്ടാണ്? എനിക്ക് താപ്പാനല്ലേ മമ്മൂക്കയുടെ കഥാപാത്രം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഷറഫിലേക്ക് വരികയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യമായിട്ട് നായകനായപ്പോൾ ഷൂട്ട് തുടങ്ങിയപ്പോൾ മാത്രമേ തിരിച്ചറിഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു, ആൻഡ് നീയും ഞാനും എന്ന് പറഞ്ഞ സിനിമയിൽ ഡയറക്ടർ തന്നെ പറഞ്ഞൊരു സംഭവമാണ്, ആരാണ് നായകൻ എന്ന് ഷറഫ് ചോദിക്കുന്നുണ്ട്. ഷറഫ് ഞാനാണ് നായകൻ എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് നീ ഞെട്ടി എന്ന് പറഞ്ഞു. ഈ ഒരു ട്രാൻസിഷൻ കരിയറിലെ ഈ ട്രാൻസിഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടുണ്ടായിരുന്നു, കാരണം ശ്രദ്ധിക്കപ്പെടുന്നു, ലീഡിലേക്ക് വരുന്നു, പിന്നെ അതിൻ്റെ ഒരു ഭാരമായി മാറുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായോ? അത്രയും ചിന്തിക്കാറൊന്നുമില്ല ഞാൻ. ഈ പറഞ്ഞ പോലെ ഈ പ്രേമത്തിലെ
ക്യാരക്ടർ അത്രയും വലിയ വലിയ വിജയമൊക്കെ ആയി, അത് ഭയങ്കര ഇതായി, അത് ഒരു ഫ്ലൂക്ക് അല്ലാന്ന് ഞാൻ തന്നെ എന്നെ വിശ്വസിപ്പിച്ചെടുക്കാൻ എനിക്ക് ഒന്ന് രണ്ട് കൊല്ലം എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സംഭവിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഉറപ്പൊന്നുമില്ല. ഇപ്പം അങ്ങനെ ഫ്ലോയിൽ പോകുന്നുണ്ട്. അതല്ലാതെ എന്താ പറയുക, ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ച് നിൽക്കുന്നുണ്ട്. എങ്ങനെയോ ഒരു പരിപാടിയൊക്കെ നടന്ന് ഇങ്ങനെ നായകനൊക്കെ ആയിട്ട് നടുക്കൊക്കെ നിൽക്കുന്നുണ്ട് ഷോണി ചേട്ടാ. സോ നമുക്ക് ഫൈനലി ഒന്ന് മൈൻഡ് അപ്പ് ചെയ്താലോ, ഞാൻ എന്ത് ചെയ്യും എന്ന ഫൈനൽ സെഗ്മെൻ്റ് ആണ്. അപ്പോൾ കുറച്ച് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് തരാം, ഇത് കേൾക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് റിയാക്ഷൻ അറിയേണ്ടത്. ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു 100 കോടി രൂപ പ്രതിഫലം കിട്ടിയാൽ ഷറഫ് എന്ത് ചെയ്യും? അടുത്ത 100 കോടി രൂപ പടം കിട്ടുമെന്ന് ഉറപ്പാക്കും. ജോണി ചേട്ടൻ എന്ത് ചെയ്യും ഒരു 100 കോടി പ്രതിഫലം കിട്ടിയാൽ? ഇല്ല, ഞാൻ പറയില്ല. പറയാ, എന്തുണ്ട് പറഞ്ഞേ. എല്ലാരും അറിയും. നെക്സ്റ്റ് വൺ ഇൻ ദ സെഗ്മെന്റ്, ഞാൻ അഭിനയിച്ച തിയേറ്ററിൽ ഇപ്പൊ റിലീസായ പടത്തിന്റെ ഒരു ടൊറന്റ് ലിങ്ക് കൈ കിട്ടിയാൽ എന്ത് ചെയ്യും? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ കേട്ടോ, അപ്പൊ അത് ഒരു പണ്ടത്തെ കാലത്ത് സി ഡി ആയിരുന്നു പ്രശ്നം അല്ലെ? ഇപ്പൊ സി ഡി മ്യൂസിക് ഇറങ്ങിയ കാലത്ത് കള്ള സി ഡി ആയിരുന്നു പ്രശ്നം. എന്റെ ഇപ്പൊ ഈ ടെലിഗ്രാമായി. ഇപ്പൊ ജോണി ചേട്ടൻ ഇനി ഒരു ഡയറക്ടർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പടം ചെയ്യണ സമയത്ത് ഇത് മനസ്സിൽ കിടക്കുന്ന ഒരു വലിയൊരു പ്രശ്നമായിരിക്കും, ആശങ്കയായിരിക്കും ഇതിനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത്. ആശങ്കയുണ്ട്. പിന്നെ ഞാൻ പറയില്ല, ഈ കള്ളന്മാരുടെ കൂടെ ജീവിച്ചു പോകുന്നില്ലേ? മലയാള സിനിമ വിജയിച്ചു പോകുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുക. പക്ഷെ ഇപ്പൊ പൈറസി അത്ര വലിയ വിഷയമല്ലെന്ന് തോന്നുന്നു തിയേറ്ററിൽ കാണാനായി. പിന്നെ അങ്ങനൊക്കെ ആരും ചെയ്യണ്ട. ഇപ്പൊ 100 rupees സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലും ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് സിനിമ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്തെങ്കിലും ചെയ്യുന്നത് ഒരു സ്ഥലത്ത് സ്ട്രീം ചെയ്യാത്ത ചില നല്ല സിനിമകൾ എന്നൊക്കെ കേൾക്കുന്ന ചില സിനിമകളൊക്കെ. നെക്സ്റ്റ് വൺ, ഇപ്പോൾ സ്വന്തം സിനിമകളിലെ ക്യാരക്ടേഴ്സ് വെച്ച് ഇപ്പോൾ ഒരു യൂണിവേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ, ഇപ്പോൾ ക്രോസ് ഓവർ സംഭവിക്കുന്നതായിട്ട്. അങ്ങനെ സ്വന്തം സിനിമകളിലെ ക്യാരക്ടേഴ്സ് വെച്ച് ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് ക്യാരക്ടേഴ്സ് പിക്ക് ചെയ്യും? ഷറഫ് ഇതൊക്കെ പിക്ക് ചെയ്യും ഷറഫിൻ്റെ ക്യാരക്ടേഴ്സിൽ. ബെഞ്ചമിൻ ലൂയിസും ഗിരിരാജൻ കോഴി മൂന്നാർക്ക് ടൂർ പോയതായിട്ട് ഒരു പരിപാടി പിടിക്കും. കൊള്ളാമല്ലോ. ജോണി ചേട്ടാ ഏത് പിടിക്കും? നമ്മൾ ജെയിംസ് ബോണ്ടിനെ തന്നെ എടുക്കാം. പുള്ളിക്ക് ഒരു കുഴപ്പമായിട്ട് സൈക്കാട്രിസ്റ്റായിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് വെടി വെക്കാൻ പറ്റുന്നില്ല. സ്വന്തം പടങ്ങളിൽ കഥാപാത്രങ്ങൾ വിൽക്കാൻ പറ്റും. ഇപ്പൊ സി ഡി മൂസ ഉണ്ട്, കൊച്ചി രാജാവ് ഉണ്ട്, തോപ്പിൽ ജോപ്പ്, അതിൽ ഏതെങ്കിലും കഥാപാത്രം എടുത്തിട്ട് ഇതുപോലെ യൂണിവേഴ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മൂസയ്ക്ക് ആരോടും ചേരാമല്ലോ, ആരോടും ചേരാം, ജെയിംസ് ബോണ്ടിനോട് കൂടാം, ആരോടും വേണമെങ്കിലും മൂസയ്ക്ക് കൂടാം, ആരോടൊക്കെ ചേരുമായിരിക്കും. അടിപൊളി. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ, ബോട്ടിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പാടും? അറിയുന്ന പാട്ട് പാടും. പാടും? അല്ല, അറിയാവുന്ന പാട്ട് പാടും. ഏതാ ഇഷ്ടമായിട്ട് ഇഷ്ടം? എപ്പോഴും ജോണി ചേട്ടൻ ഒരു പാട്ടും പാടി നടക്കുന്നത് കാണാറ്. എനിക്ക് വിദ്യാസാഗറിനെ മ്യൂസിക് ഡയറക്ടർ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? പുള്ളിയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് സ്ഥിരം വിദ്യാജിയെ മാത്രം ആരാധനയാണ്. ഏറ്റവും പെട്ടെന്ന് സ്വന്തം സിനിമയിൽ ട്യൂൺ വന്ന പാട്ട്? എന്റെ സിനിമയിലെ പാട്ട് ഞാൻ പാടാതിരിക്കുന്നതല്ല, മറ്റുള്ള സിനിമകളിലെ പാടാം. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ടിലെ മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്ന മൗനാനും രാഗത്തിൻ ലോലഭാവം. വാ, ഒരു സിനിമയിൽ പാടിക്കൂടെ? ചേട്ടാ പുള്ളി പറയും ജോളി ശ്രുതിയില്ല ജോളി. ശരി, ഇപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പൊ ഗിരിരാജൻ കോഴിയെ ഒരു മുഴുനീള കഥാപാത്രമായിട്ട് നായകനാക്കി ഒരു സിനിമ വന്നാൽ ഇമ്മീഡിയറ്റ് ആഫ്റ്റർ പ്രേമ എനിക്ക് വന്നായിരുന്നു. വന്നായിരുന്നു ഉടനടി വന്നായിരുന്നു. അത് ആരാ സജസ്റ്റ്? അൽഫോൺസ് പുത്രനാണോ? വേറെ ആൾക്കാർ കൊണ്ടുവന്ന വേറെ പിള്ളേർ കൊണ്ട്. അത് ടൈപ്പ് കാസ്റ്റ് ആവുന്ന ഓർത്തിട്ടാണോ അന്ന് ചെയ്യാണ്ടിരുന്നത്? അതോ ഏയ് അൽഫോൺസ് പുത്രന്റെ ക്യാരക്ടർ അല്ലേ, പുള്ളിക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമൊക്കെ നടന്നുള്ളൂ. ഇനി അങ്ങനെ ഒരു പ്ലാൻ വന്നാൽ, സപ്പോസ് സിനിമകൾ മാറി ഇവോൾവ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്ലാൻ വന്നാൽ ഷറഫ് ടേക്കപ്പ് റെഡി ആണോ അൽഫോൺസ് പുത്രൻ വന്നാൽ എടുത്തെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട്? പിന്നെ ഓക്കെ. ആൻഡ് അതേപോലെ ഇപ്പം ചെയ്ത സിനിമകളുടെ സെക്കൻഡ് പാർട്ട്, ഇപ്പം സി ഡി മൂസ ഉണ്ട് അല്ലെങ്കിൽ പട്ടണത്തിൽ ഭൂതത്തിലെ കഥാപാത്രമുണ്ട്, തോപ്പിൽ ജോപ്പനുണ്ട്, ഇത് വെച്ചിട്ട് സെക്കൻഡ് പാർട്ട് എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ അനുവാദം ചോദിച്ചൊരു ഡെബ്യൂ ഡയറക്ടർ വന്നാൽ ജോണി ചേട്ടൻ കൊടുക്കുമല്ലോ? ഞാൻ കൊടുക്കും, പക്ഷേ ഇതാണ്, പക്ഷേ എനിക്കോട് അറിയാവുന്ന ആളായിരിക്കണമെന്ന്. ഇപ്പം മൂസയുടെ ടൂ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാനപ്പോൾ ഒരു വന്നിട്ടുണ്ടോ വേറെ ആൾക്കാർ? അല്ല, ആരാന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരാളുടെ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം, ചെയ്തോ ഞാൻ സമ്മതിക്കാമെന്ന്. വേറെ ഒന്നുമില്ല, എനിക്ക് അയാളുടെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു, അതുകൊണ്ട്. എക്സ്പീരിയൻസ് ഡയറക്ടർ ആയിരിക്കണം. ആ ഓക്കെ. സോ ദ വെരി ഫൈനൽ ക്വസ്റ്റ്യൻ, ഇപ്പോൾ
ഡയറക്റ്റ് ചെയ്ത ആക്ടേഴ്സിൻ്റെ ഒപ്പം ഒരു സ്റ്റേജ് ഷെയർ ചെയ്യേണ്ടി വരുവാണെങ്കിൽ, ഒരു ഷോട്ട് ഷെയർ ചെയ്യേണ്ടി വരുവാണെങ്കിൽ, ഫസ്റ്റ് വരുന്ന വികാരം എന്താണ്? പുതിയൊരു ഫസ്റ്റ് വരുന്ന വികാരം ഇപ്പം നമുക്ക് ദൈവം എനിക്ക് സാധിച്ചല്ലോ എന്നുള്ളൊരു ഒരു ഒരു സന്തോഷം തന്നെയായിരിക്കുമല്ലോ ആദ്യം ഉണ്ടാകും. നമുക്ക് ഒന്ന് ചവനിച്ചപ്പോൾ എനിക്ക് തോന്നി ലാലേട്ടനായിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് ലാലേട്ടനോട്. അദ്ദേഹത്തോട് രണ്ട് മൂന്ന് പടത്തിൽ അഭിനയിച്ചത് വലിയ നിസ്സാര കാര്യമാണോ? ഓക്കെ, എന്നാലും ആ ഒരു പഴയ മെമ്മറീസ് ആയിരിക്കും, ഞാൻ അന്ന് ആക്ഷൻ കട്ട് പറഞ്ഞ മെമ്മറീസ് ആയിരിക്കും ആദ്യം ഓടി വരിക, അതോ അതെല്ലാം മറന്നിട്ടുള്ളൊരു അനുഭൂതിയിലായിരിക്കും ജോണി ചേട്ടൻ നിൽക്കുന്നത്? അല്ല, അങ്ങനെയല്ല, ഈ പറഞ്ഞാൽ പല ഷോട്ട് ഇപ്പം കുട്ടേനൊക്കെ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കുട്ടേനായിട്ട് ഒന്നിച്ച് അഭിനയിച്ച ഷോട്ട് കഴിഞ്ഞാൽ ബാജു നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. മറ്റേത് കുട്ടേട്ടൻ അങ്ങോട്ടും പോകും, ഞാൻ അങ്ങോട്ടും പോകും. രണ്ടും രണ്ടായിരിക്കും, അടുത്ത് വിളിക്കാം. ഇത് ബാജു നമുക്ക് അവിടെ പോയിരിക്കാന്ന് പറഞ്ഞിട്ട് ആ പോക്കിന് സുഖമുണ്ട്. അന്നപ്പം കഴിഞ്ഞ ഞാൻ ആ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ്, അവൻ പ്രാന്ത് പിടിച്ച അങ്ങോട്ട് പോകുന്നതാണ്. സോ ദ ഫൈനൽ ക്വസ്റ്റ്യൻ ടു ഷറഫ്, ഇപ്പോ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഫൈനൽ ഐ പി എൽ അല്ല ഫൈനൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണല്ലോ. അപ്പോൾ ദ ഫൈനൽ ക്വസ്റ്റ്യൻ ടു ഷറഫ്, അപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ വേറെയുണ്ട്. ഒരു സിനിമയ്ക്ക് കഥ എഴുതാൻ പറഞ്ഞാൽ എസ് പറഞ്ഞു ചെയ്യുമല്ലോ? ചിലപ്പോൾ ചെയ്യായിരിക്കും. പ്ലാനുണ്ടോ? എഴുതുമായിരിക്കും. താങ്ക് യു സോ മച്ച്. ഒരു ഫൈനൽ ആൻസറാണ് ഞാൻ. തോൽവി എഫ്സിന്റെ പ്രൊമോഷനാണ് ഇവിടെ നടന്നത്. പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഗംഭീര രസിപ്പിക്കുന്ന സിനിമയാണിത്. അതെ, കാരണം കുറച്ചേരം ഭയങ്കര വഴിവിട്ട് പോയായിരുന്നു, വഴി വിളച്ചു പോയതൊക്കെ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നന്നായിരുന്നു, ശരിക്കും ഇഷ്ടപ്പെട്ടോ? പിന്നെ സോ താങ്ക് യു സോ മച്ച്. റെഡ് കാർപ്പറ്റിൽ ഇത്രയും നേരം നിന്നതിൽ എൻ്റെ ആദ്യമായിട്ടാണ് ഒരു ജയിച്ച പടത്തിന്റെ പേര് തോൽവിയാണ് എന്നുള്ളൊരു ടാഗ് ലൈനോട് ആൾക്കാർ ഏറ്റെടുക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പറഞ്ഞു നിർത്തുമ്പോൾ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും.